നമസ്കാരം, വിജയ് മീഡിയാസിലേക്ക് സ്വാഗതം. വമ്പൻ ഹിറ്റ് അല്ലെങ്കിൽ മെഗാ ഹിറ്റ് ആയ കാവലും പൊട്ടിപ്പാളീസ് ആയ വണ്ണും, അതാണ് നമ്മുടെ ക്യാപ്ഷൻ. വേറൊന്നുമല്ല, നമ്മൾ ആലോചിക്കുക, ഈ ഒരു കൊറോണ സിറ്റുവേഷൻ, പാൻഡമിക് സിറ്റുവേഷൻ വൺ കഴിഞ്ഞ് ഒന്ന് തിയേറ്ററുകൾ തുറന്നപ്പോൾ പ്രീസ്റ്റ് വന്നു, അതിന് തൊട്ട് പിറകെ മമ്മൂട്ടിയുടെ വൺ എന്ന സിനിമ വന്നു. പ്രീസ്റ്റ് ആ ഒരു ടൈമിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടി, ആ ഒരു സിറ്റുവേഷനിൽ ഭീകരമായ ഒരു കളക്ഷൻ നേടി, ഒരു നമ്മുടെ ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള ലേബൽ നേടിയ സിനിമ, അതിന്റെ തൊട്ട് പുറകെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വൺ എന്ന സിനിമ വരുന്നു. വൺ എന്ന് പറഞ്ഞ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ പ്രീസ്റ്റിന്റെ അത്ര കളക്ഷൻ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിന് താരതമ്യേന ഭേദപ്പെട്ടൊരു, അതായത് വേറെ ഒരു സിനിമയ്ക്ക് നേടാൻ പറ്റാത്തതിൽ മുകളിലുള്ള ഒരു എമൗണ്ടും, ഒപ്പം പ്രീസ്റ്റിനൊപ്പം എത്തിയില്ലെങ്കിൽ പോലും എല്ലായിടത്ത് നിന്ന് പ്രീസ്റ്റിന്റെ തൊട്ടുപുറകെയുള്ള സെക്കൻഡ് എന്നുള്ളൊരു പൊസിഷനും എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ടും പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺ എന്ന് പറഞ്ഞ സിനിമ ഭീകരമായ ബാക്കിയുള്ള സ്ഥലങ്ങളിലും എല്ലാം മൂടി ഈ സാധനം, ഈ ഒരു പടത്തിന് നല്ല കളക്ഷനും കിട്ടിയിട്ടുണ്ട്. കളക്ഷനെ കുറിച്ചോ കാര്യങ്ങളോ അല്ല. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം ഇങ്ങനെയാണ്, 15 കോടി കിട്ടിയ ഒരു സിനിമയ്ക്ക് ആവറേജ്, അതൊരു സക്സസ് ആവണമെങ്കിൽ, സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ മെഗാ ഹിറ്റ് ആണെങ്കിൽ 45 കോടി കിട്ടണം, അത് സത്യം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കാവൽ എന്ന സിനിമ വരുന്നു, കാവൽ ഏകദേശം 7 കോടിക്കാണെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം കേട്ടിരുന്നത് 10 കോടി എന്നാണ് സിനിമയുടെ മുതൽ മുടക്ക്. പക്ഷെ എങ്ങും ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്നും അതിന്റെ പ്രൊഡ്യൂസർമാരൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പലയിടത്തും കേൾക്കുന്ന പോലെ തന്നെ 7 കോടി എന്നുള്ള ഒരു റേഞ്ചിലേക്ക് എടുക്കാം. ആ സിനിമയ്ക്ക് ഏകദേശം ഇത്രയും ദിവസം കൊണ്ട് കിട്ടിയിരിക്കുന്ന കളക്ഷനും ഏകദേശം 6 കോടി അല്ലെങ്കിൽ ആ റേഞ്ചിലാണ്. പക്ഷേ ഇപ്പോൾ ആ സിനിമയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഗാ ഹിറ്റ് എന്നുള്ള ലേബലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. വേറെ ഇവിടെ മമ്മൂട്ടി ഫാൻസോ സുരേഷ് ഗോപി ഫാൻസോ ഒന്നുമല്ല ഈ ഒരു ഇതിനകത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഒരു ഒരു ഇതിനകത്തിലൊന്നും പെടാത്ത കുറെ പേര് ഈ ഒരു സിനിമയെ അങ്ങനെ താഴോട്ട് കൊണ്ടുവരുന്നു, ചില സിനിമയെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, 7 കോടിയുടെ ഒരു സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആവണമെങ്കിൽ 21 കോടി അത്രയും വേണ്ട എങ്കിൽ പോലും അതിന്റെ ഒരു 1.5 ഇരട്ടിയുടെ അടുത്ത് കിട്ടണം എന്നുള്ളത് തന്നെയാണ്. ഇത് ബാക്കി എല്ലാ സിനിമയ്ക്കും ബാധകവുമാണ്. അപ്പോൾ അത് തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ കമന്റ്സുകൾ നിങ്ങൾക്കൊന്ന് രേഖപ്പെടുത്താം. ഇത് ഈ ഒരു കണ്ടീഷൻ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കേട്ടുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കമന്റ്സുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം. അതിനു വേണ്ടി കാത്തിരിക്കുന്നു ഗ്രീൻ മീഡിയാസ്.